ഹലോ, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ വീഡിയോ കുക്കിംഗ് വീഡിയോ ഒന്നല്ല കേട്ടോ, ഇന്ന് ചെറിയൊരു വ്ളോഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ കുറേ ആയി നമ്മൾ വ്ളോഗൊക്കെ ചെയ്തിട്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ കോട്ടക്കൽ ചെങ്കോട്ടയിൽ എക്സ്പോ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 1.5 മാസമായി എക്സ്പോ അവിടെ തുടങ്ങിയിട്ട്. അപ്പോൾ നമ്മളിതുവരെ കാണാനൊന്നും പോയിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു എക്സ്പോക്ക് പോകുന്ന വീഡിയോയും അതുപോലെ തന്നെ എക്സ്പോൻ്റെ വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലുള്ളത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ട് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തന്നെ ബെല്ലൈക്കണും ഓളൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഈ ഒരു എക്സ്പോൻ്റെ ഫ്രണ്ട് ഭാഗം വരുതാ ഇവിടെ ഈ ലണ്ടൻ ബ്രിഡ്ജിൻ്റെ ഒരു മാതൃകയിലൊക്കെയാണ് കേട്ടോ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. കാണാനും നല്ല ഭംഗിയുണ്ട്, അതുപോലെ തന്നെ ഉള്ളിൽ നല്ല ആംബിയൻസ് ആണ് കേട്ടോ. നമ്മുടെ ഈ ഒരു ഏരിയയിലുള്ളവരൊക്കെ ഒരുപാട് പേര് ചാനലിൽ അപ്ലോഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ, ഈ ഒരു എക്സ്പോൻ്റെ വീഡിയോ. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് ചെറിയ ഭാഗങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്, കൂടുതലായിട്ടൊന്നും എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ അതാ കോട്ടക്കൽ ചെങ്കവട്ടിയിലാണ് കേട്ടോ ഇതുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് നമുക്ക് 70 രൂപ കേട്ടോ. അത് കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ 70 രൂപ തന്നെയാണ്. 70 രൂപ നമ്മൾ ഒരാൾക്ക് ടിക്കറ്റ് എടുത്തെന്ന് വിചാരിച്ചിട്ട് നമുക്കൊരു നഷ്ടമില്ല കേട്ടോ. ഉള്ളിൽ അത്രക്ക് നല്ല കാണാനായിട്ടൊക്കെ, അതുപോലെ തന്നെ നല്ല ഫോട്ടോക്കൊക്കെ പോസ് ചെയ്യാൻ പറ്റിയ നല്ല സ്ഥലങ്ങൾ, ഇനിയിപ്പോൾ കുട്ടികൾക്ക് എൻജോയ് ചെയ്യണമെങ്കിൽ അതൊക്കെ ഉണ്ട് കേട്ടോ. സ്റ്റെപ്പ് കയറി കഴിഞ്ഞാൽ ഇതാ ഇതുപോലെ തന്നെ കേട്ടോ, ഇവിടെ ഒരു വാക്കിംഗ് ഏരിയ ആണ്. അപ്പോൾ നമ്മൾ ഇതിലൂടെയൊക്കെ നടന്നു പോകുന്ന സമയത്ത് നമുക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ നല്ല അടിപൊളി ആയിട്ടുള്ള നല്ല ഫീലാണ്, നല്ല സോങ് ഒക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ എന്താണെന്ന് വെച്ചാൽ, നമ്മളെ കോപ്പിറൈറ്റിൻ്റെ പ്രശ്നം കൊണ്ട് നമുക്ക് ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല. ഒരുപാട് പേര് നല്ല ഫോട്ടോ ഷൂട്ടിങ്ങൊക്കെ നടത്തുന്നുണ്ട് കേട്ടോ, അതുപോലെ തന്നെ റീൽസ് ചെയ്യുന്നവർ അതെടുക്കുന്നുണ്ട്. നല്ല ഒരു എടുക്കാനും അതുപോലെ തന്നെ കാണാനൊക്കെ പറ്റിയിട്ടുള്ള നല്ലൊരു പ്ലേസ് ആയിട്ട് തന്നെ തോന്നി. ഏകദേശം ഈ ഒരു എക്സ്പോ തീരാറായിട്ടുണ്ട് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് പോയി കണ്ടു നോക്കണം. നല്ലൊരു അടിപൊളി ഫീൽ തന്നെയാണ് കേട്ടോ അവിടെ ചെന്നപ്പോൾ ഉള്ളത്. ഇനി ഇവിടെ നിന്ന് നേരെ ഇങ്ങനെ തിരിഞ്ഞു കഴിഞ്ഞാൽ താഴേക്ക് കുറച്ച് സ്റ്റെപ്പാണ്. അത് ഇവിടെ നമ്മൾ താഴേക്ക് സ്റ്റെപ്പ് ഇറങ്ങി കഴിഞ്ഞാലാണെങ്കിൽ പറയേണ്ട ആവശ്യമില്ല. ഇവിടെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നല്ല ആർട്ടിഫിഷ്യലായിട്ടുള്ള ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നല്ലൊരു ആംബിയൻസ് പറഞ്ഞാൽ നല്ലൊരു ആംബിയൻസ് തന്നെയാണ്. ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഇതിലൂടെയൊക്കെ ഇങ്ങനെ കാണാനും നമ്മൾ നല്ലൊരു എൻജോയ് ചെയ്യുന്ന സമയമാണല്ലോ. അപ്പോൾ അതിന് പറ്റിയിട്ടുള്ള നല്ലൊരു സോങ്ങാണ്. അപ്പോൾ നല്ലൊരു ഫീൽ കിട്ടും അതിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ. അപ്പോൾ എന്താ പറയുക, ഫോട്ടോ ഷൂട്ടിങ്ങിൻ്റെ കാര്യം ഞാൻ എടുത്തു പറയണമെന്നില്ല. നമ്മൾ ഒരൊറ്റ ക്ലിക്കിൽ തന്നെ നമുക്ക് ചിലപ്പോൾ 2-3 കളേഴ്സിലൊക്കെയാണ് കേട്ടോ ഇവിടെ വരുന്നത്. ഇതുപോലത്തെ ഇങ്ങനെ ഓട്ടോമാറ്റിക് ലൈറ്റ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫോട്ടോ എടുക്കുന്ന സമയത്ത് ഒറ്റ ക്ലിക്കിലട്ടോ അല്ല കേട്ടോ പറഞ്ഞത്, നമ്മളിങ്ങനെ ഇരിക്കണ ഒരു ടൈമിൽ തന്നെ നമ്മൾ ഒറ്റ എടുക്കലിൽ തന്നെ നമുക്ക് 2-3 പല കളേഴ്സിലുള്ള ഫോട്ടോസൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. ഇവിടുത്തെ ഓളിലായിട്ട് ഇതാ നല്ല അടിപൊളിയായിട്ടുള്ള ചിത്രങ്ങളും അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞല്ലോ ഫോട്ടോക്ക് പോസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഏരിയ. അവിടുന്ന് നേരെതാ ചെറിയൊരു കവാടമുണ്ട്, അതിലൂടെ കടന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളൊരു മൃഗശാല എന്നൊന്നും പറയാൻ പറ്റില്ല. നമ്മളൊരു കാട്ടിൽ മൃഗങ്ങൾ നിൽക്കണ അതേ ഒരു ഫീൽ കേട്ടോ. സംഭവം കണ്ടില്ലേ, കൂട്ടത്തിൽ കുറച്ച് ലൈറ്റും കൂടി ഉണ്ടെന്നുള്ളൂ, ഭയങ്കര സൗണ്ടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആ കോപ്പിറൈറ്റിൻ്റെ പ്രശ്നം കൊണ്ടാണ് അതൊന്നും ഇടാത്തത്. ഒട്ടകം എല്ലാ ഒരുവിധ എല്ലാ ജീവികളും ഉണ്ടെന്നാണ് തോന്നുന്നത്. പക്ഷേ ഈ ഒരു സ്ഥലത്ത് എത്തിയപ്പോൾ എനിക്ക് ഭയങ്കര പേടിട്ടോ, എന്തോ ഭയങ്കരമായിട്ടൊരു സൗണ്ട്. അപ്പോൾ പിന്നെ കൂടുതലായിട്ടൊന്നും വീഡിയോ എടുക്കുക അവിടെ നിന്നിട്ടില്ല കേട്ടോ. അപ്പോൾ എന്താണ്, ഈ ഒരു കോപ്പിറൈറ്റിൻ്റെ പ്രശ്നം ഉണ്ടായതുകൊണ്ട് മാത്രമാണ്, അല്ലെങ്കിൽ ഈ ഒരു സൗണ്ടൊക്കെ നിങ്ങളും കൂടി ഒന്ന് കേൾപ്പിക്കായിരുന്നു, അത്രയ്ക്ക് ഭയങ്കരമായിട്ടുള്ളൊരു സൗണ്ടാണ് കേട്ടോ. അപ്പോൾ കണ്ട ഗംഗാരുവിൻ്റെ കുട്ടിയൊക്കെ അതേപോലെ തന്നെ നമ്മളൊരു ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്ന പോലെയാണ് നമുക്ക് തോന്നിയിട്ടുള്ളത്. അതുപോലെ ഈ ഒരു കരടിൻ്റെ സൗണ്ടാണോ ഭയങ്കരമായിട്ടുള്ളതെന്ന് എനിക്ക് തോന്നിയിട്ടോ, ഭയങ്കരമായിട്ട് നമുക്ക് പേടിയുള്ളൊരു സൗണ്ട്. ആ
അതൊക്കെ കണ്ടു കഴിഞ്ഞതിൻ്റെ ശേഷം അതാ നമ്മൾ നേരെ അതിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ. ഇതാ ഒരുപാട് സ്റ്റോളുകളുണ്ട് കേട്ടോ, വള മാല, എന്താണ് കാണാൻ തന്നെ നല്ലൊരു ഭംഗി. എനിക്ക് അതിലേറെയൊക്കെ ഇഷ്ടമായത് നമ്മളൊരു ഏരിയ ആണല്ലത്, പക്ഷേ എനിക്ക് ചെറിയ കുട്ടിയാകുമ്പോൾ തന്നെ ഇങ്ങനത്തൊക്കെ കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ്. എന്നൊക്കെ പൂരത്തിൻ്റെ ആ ഒരു സ്ഥലത്തേക്കല്ലേ നമ്മളിങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നേ. എല്ലാവിധ ഐറ്റംസും ഉണ്ട്, നല്ല അടിപൊളിയായിട്ടുള്ള സ്റ്റാളുകളുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെതല്ല കേട്ടോ, വേറെയും പല സ്റ്റാളുകളും ഉണ്ട്. ചെറിയ കുട്ടികൾക്ക് കളിക്കാൻ ആവശ്യമായിട്ടുള്ള സ്റ്റാളുകൾ അതൊക്കെ വേറെ ഉണ്ട് കേട്ടോ, വണ്ടി കാര്യങ്ങളൊക്കെ. പിന്നെ അതാ നമ്മളെ പഴയ നമ്മളെ കാലത്തെ ഓർമ്മയിലേക്ക് നമ്മൾ കൊണ്ടുപോകുന്ന നമ്മളെ പുളിയച്ചാർ, മിഠായി, അലുവ, അതുപോലത്തെ കോഴിക്കോടൻ അലുവ, അതുപോലത്തെയൊക്കെ പല സംഭവങ്ങൾ. പിന്നെ ഇത് നമ്മളെ ചെടികൾ, പച്ചക്കറികൾ, അതിൻ്റെയൊക്കെ വിത്തുകളാണ് കേട്ടോ. ഇപ്പുറത്തായിട്ട് ഇതാ വാച്ച്, അതുപോലെ തന്നെ തൊപ്പി, ഒരുപാട് നല്ല എന്താ പറയുക ഭംഗിയുണ്ട്. അതിൻ്റെ അപ്പുറത്തേക്ക് വന്നപ്പോൾ ഇതാ നമ്മുടെ അണ്ടിപ്പരിപ്പ്, മസാല ഇട്ടിട്ടുള്ള അണ്ടിപ്പരിപ്പ്, അതുപോലെ തന്നെ ഇഞ്ചി മിഠായി, പഞ്ഞി മിഠായി, പല വിധം. എന്താന്ന് പറയുക, എന്താ പറയുക അറിയില്ല. പിന്നെ ഇത് കേട്ടോ, ഇത് നല്ല ചവിട്ടിയാണ് കേട്ടോ, സംഭവം നല്ല വില കുറവുണ്ട് കേട്ടോ അവിടെ ചവിട്ടിക്ക്. അപ്പോൾ നമ്മളും കുറച്ച് ചവിട്ടിയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. നല്ല വില കുറവ് പറഞ്ഞാൽ നല്ല വില കുറവാണ്, പക്ഷെ നല്ല ക്വാളിറ്റി ഉള്ള സംഭവം, നല്ല ചവിട്ടി തന്നെയാണ്. പ്രത്യേകം വന്നപ്പോൾ അതാ ഷൂ, ചെരുപ്പ്, അതുപോലെ തന്നെ ഈ ഒരു ഐറ്റംസാണ് കേട്ടോ. അപ്പോൾ ഇതിനൊക്കെ ഇത്തിരി റേറ്റ് ഉണ്ട് തോന്നി, പക്ഷെ നമ്മൾ വാങ്ങിയിട്ടില്ല കേട്ടോ. അപ്പോൾ അതാ നല്ല കളക്ഷൻസൊക്കെ ഉണ്ട് കേട്ടോ, റേറ്റ് ഉണ്ടെങ്കിലും ഒരുപാട് കളക്ഷൻസൊക്കെ ഉണ്ട്. അവിടുന്ന് നേരതാ ഇതാണ് കേട്ടോ കാണുന്നത്, ചായ ഉണ്ട്, അതുപോലെ തന്നെ സാൻഡ്വിച്ച്, എന്തൊക്കെ വെറൈറ്റി സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതാ നമ്മളെ കുട്ടികളെ ഏരിയ, അവർക്ക് കളിക്കാനുള്ള സംഭവങ്ങളാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇപ്പോൾ എല്ലായിടത്തും ഇപ്പോൾ ഈ എക്സ്പോ നടത്തുന്നതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് കുട്ടികൾക്കും വലിയൊരു ഇൻട്രസ്റ്റ് ഒന്നുമില്ല ഇങ്ങനത്തിൽ കയറാനൊന്നും. അപ്പോൾ മരണക്കിണറിലാണ് നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് മരണക്കിണർ, 80 രൂപയാണ് കേട്ടോ, ഒരാൾക്ക് 80 രൂപയാണ് ടിക്കറ്റ്. കുട്ടികൾക്കില്ല കേട്ടോ, വലിയവർക്ക് മാത്രമാണ്. നമ്മളെത്തിയ ഒരു ടൈമിൽ ഒരു ഷോ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, അപ്പോൾ കുറച്ച് ആളുകളൊക്കെ അവൻ വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ നമ്മൾ ക്യാമറ ഒക്കെ ഓണാക്കി വന്നപ്പോൾ തന്നെ ഇതാ അവിടെ സംഭവങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് മരണക്കിണർ എന്ന് പറഞ്ഞാൽ മരണം എന്താ പറയുക, ജീവിതം കൂടി ഉള്ളൊരു കളി തന്നെയാണ് അല്ലേ. എന്നുവെച്ചാൽ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ കോരി തിരക്കുന്ന സംഭവം തന്നെയാണ് കേട്ടോ. എനിക്ക് സത്യത്തിൽ പേടിയായിട്ട് ഞാൻ ഇവിടെ നിന്നിട്ട്, ഞാൻ കുറച്ച് ബാക്കിലാണ് നിന്നിട്ടുണ്ടായിരുന്നത്, അതുകൊണ്ടാണ് കേട്ടോ വീഡിയോ നമുക്ക് കറക്റ്റായിട്ട് കിട്ടാത്തത്. അപ്പോൾ ചില ആളുകളൊക്കെ ഇങ്ങനെ അവർക്ക് ക്യാഷൊക്കെ കൊടുക്കുന്നുണ്ട്, അപ്പോൾ അത് വാങ്ങാൻ വേണ്ടിയിട്ട് അവർ മുകൾക്ക് വരുമ്പോൾ നമുക്ക് പേടിയാവാം. അപ്പോൾ അത് കാരണം കുറച്ച് ബാക്കിലാണ് നിന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിനൊരു ജെർക്കിങ് ഉണ്ടാവുമല്ലോ, അപ്പോൾ അതൊക്കെ ആയിട്ട് എനിക്ക് പേടിയാണ്. അപ്പോൾ ഞാൻ കുറച്ച് ബാക്കിൽ നിന്നുകൊണ്ടാണ് ഇത്ര ഒരു ക്ലിയറായിട്ട് കാണാത്തത്. അങ്ങനെ ഇതാ അതൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ കൂടുതലായിട്ട് കാണിക്കണില്ല, ഇപ്പോൾ എല്ലാവരും കണ്ടത് തന്നെയല്ല. അപ്പോൾ നിങ്ങൾക്കൊക്കെ ബോറടിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് കുറച്ച് സ്ഥലങ്ങൾ മാത്രമേ കാണിച്ചിട്ടുള്ളൂ കേട്ടോ. Thank you.
അപ്പോൾ അതൊക്കെ കണ്ട് കഴിഞ്ഞ് ഇന്ത്യേശതാ അവിടെ പൊട്ടാറ്റോ ചിപ്സ് ഉണ്ട് കേട്ടോ ലൈവായിട്ട്. അപ്പം അതൊന്ന് ടേസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ സത്യം പറയുകയാണെങ്കിൽ നല്ല ടേസ്റ്റൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് വാങ്ങിയിട്ടുള്ളതായിരുന്നു കേട്ടോ. അപ്പോൾ എന്തോ നമ്മൾക്ക് അത്ര ഇഷ്ടമായില്ല, ഒരു ക്രിസ്പിനെസ്സും ഇല്ല, അതുപോലെ തന്നെ അതിൻ്റെ ആ ഒരു മസാല ഒന്നും അത്ര ഒരു ടേസ്റ്റ് ആയിട്ട് തോന്നിയില്ല. അപ്പോൾ ടേസ്റ്റുണ്ടെങ്കിലും ഒന്നും കൂടിയൊക്കെ വാങ്ങിക്കാൻ വിചാരിച്ചിട്ടോ. അപ്പോൾ പിന്നെ ആ ഒന്ന് തന്നെ വാങ്ങിയിട്ടുള്ളൂ. ഉൾഭാഗം ഒന്നും തീരെ ഒരു എന്താ പറയുക ഒരു ടേസ്റ്റ് ഇല്ല കേട്ടോ. പുറം ഭാഗം ക്രിസ്പിനെസ്സും ഇല്ല, എന്തോ അത്ര ഇഷ്ടമായില്ല. അത് കഴിച്ചതിൻ്റെ ശേഷം അതാ നമ്മളിങ്ങനെ തിരിച്ചു പോരും കേട്ടോ. അപ്പോൾ ഇവിടെ ഉണ്ട് കേട്ടോ അതുപോലത്തെ ഒരു സംഭവങ്ങളൊക്കെ, സാൻഡ്വിച്ച്, പിന്നെ മുളക് ഭജി അങ്ങനത്തെ ഒക്കെ. പിന്നെ അതൊന്നും പിന്നെ അവിടെ നിന്ന് വാങ്ങാനേ നിന്നിട്ടില്ല. അങ്ങനെ അതാ നമ്മൾ തിരിച്ചു പോരാൻ കേട്ടോ. അപ്പോൾ തിരിച്ചു പോരുന്ന സമയത്താണ് ഷാല് പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ മുകളിൽ കയറിയിട്ട് അവൻ്റെ ഒരു ഫോട്ടോ എടുക്കണമെന്ന്. അപ്പോൾ അതൊക്കെ അവനങ്ങനെ ഇട്ട് കൊടുത്തിട്ടോ. ആക്കൊരു ചമ്മലൊക്കെ ഉണ്ട് വീഡിയോ എടുക്കുമ്പോൾ. അങ്ങനെ ഇതാ ഇപ്പോൾ ഏകദേശം ഒരു 6 മണിയൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈ ടൈമിലാണ് ഇത് ശരിക്കും പറയുകയാണെങ്കിൽ രാത്രിയാണ് കാണാൻ നല്ല ഭംഗിയിട്ട്. അതിൻ്റെ ലൈറ്റും കാര്യങ്ങളൊക്കെ കറക്റ്റ് ഉള്ളത് നമുക്ക് രാത്രിയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ എക്സ്പോൻ്റെ വിശേഷങ്ങൾ. എക്സ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കണം. അതുപോലെ തന്നെ നമ്മൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കണം കേട്ടോ. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അല്ലാ പുതിയൊരു വീഡിയോയുമായി നമുക്കിപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.